ചില സംഗതികൾ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടാൽ ദേഷ്യം ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. ഒരു കുട്ടിന്റെ ഇടുന്നേരെ കളിപ്പാട്ടം വാങ്ങിച്ച കുട്ടിക്ക് ദേഷ്യായി എന്നല്ലേ, അതുപോലെ ജീവിതം അതന്നെയാണ്. അപ്പോ അതിനായി ഉണ്ടായിത്തീരല അത്ത അല്ലുമുമി വവാത്തിൽ മുഴുത്താരിലേ, നഷ്ടപ്പെട്ട ആവശ്യമായ സാധനം നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള ഖേദല്ലേ ഉണ്ടാകുന്ന ദേഷ്യമില്ലല്ലോ. ദേഷ്യല്ലേ ഉണ്ടാകുക. ഭക്ഷണം വളരെ അത്യാവശ്യമായതാണ്, അതിലെന്താണ്ടാണ് ഖേദാണ്ടാണ്, പഠിച്ചവനെ കിട്ടുണ്ടായല്ലോ. ഒരു ഉദാഹരണം പറയാം, ഒരാങ്ങനെ ആടുണ്ട് എന്ന് വിചാരിക്ക, ആ ആടാണ് ഇയാളെ ജീവിത മാർഗം. ആട് ചത്തു, ഇവപ്പോ ആരോടും ദേഷ്യം പൊക്കുന്നില്ല. അത് വന്ന് വെറുപ്പുകൾ ഉണ്ട് എങ്കിലും അവൻ ആരോടും ദേഷ്യം പൊക്കുന്നില്ല. എല്ലാ വെറുപ്പിന്റെ അനിവാര്യതയും അല്ല കൊളമ്പും ദേഷ്യം എന്നത്. ഒരു സംഭവം മാനസികമായി വെറുപ്പുണ്ടായെന്ന് വിചാരിച്ച ആരോടും എന്തുണ്ടായിക്കോണമെന്നില്ല, ദേഷ്യം ഉണ്ടായിക്കോണമെന്നില്ല. പരീക്ഷയെ തോറ്റതിന് വെറുപ്പാണ്, പക്ഷെ ആരോട് ദേഷ്യം വെച്ചാൽ കാര്യമാവും. പരീക്ഷയെ തോറ്റു, അത് തോൽക്കണ വെറുപ്പാണ്. അത് ഒരു കൂട്ടരൊന്നല്ലല്ലോ, പല ആളുകളും കൂടി കൈകാര്യം ചെയ്യാണ്. അപ്പോ തോൽക്കും, ജയിക്കും, ആരോട് വെറുതെ കാര്യമൊന്നുമില്ല. ആ ഒരു ഉദാഹരണം പറയാം, മനുഷ്യനെ എല്ലാമോ അവന് വേദനയുണ്ടാകും, കൊമ്പ് വെച്ചാലും അതുപോലെ തന്നെ കൊത്തി വെച്ചാലും ഒക്കെ വേദന ഉണ്ടാവും. അപ്പോ കൊമ്പ് വെക്കുകയോ കൊത്തി വെക്കുകയോ ചെയ്യുന്ന ആളോടൊന്നും ദേഷ്യപ്പെടാറില്ല. മനസ്സിലായില്ലേ, ഓനാണ് ഈ ഹംഖാണത് ചെയ്തത് എന്ന് പറയില്ല. കാരണം ഓന്റെ നന്മക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കണത്. ഇഞ്ചക്ഷൻ അടിക്കണ നേഴ്സിനോട് വെറുപ്പ് തോന്നൂല, നേരെ തോന്നുക പഠിച്ചോനെ ഇവളത് കുത്തി താത്തിയതുകൊണ്ടല്ലേ ഞാൻ ജീവിക്കണത് എന്നാ. അപ്പൊ വെറുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടായിക്കോളും എന്നല്ല, ദേഷ്യം ഉണ്ടായിക്കോളുന്നില്ല. കഷായം കുടിക്കല് ഭയങ്കര വെറുപ്പാ, പക്ഷെ അത് വിചാരിച്ച് കഷായത്തോട് ദേഷ്യം ഉണ്ടാവില്ല, കഷായത്തോട് സ്നേഹം തന്നെയാണ്, നല്ല മട്ടത്തിലൊക്കെ എടുത്തു. ആ വെറുപ്പുള്ളത് മുഴുവനും എന്തേക്കോളും എന്നില്ല, ദേഷ്യം ഉണ്ടായിക്കോളുന്നില്ല. ഇപ്പൊ ഇനി നോക്ക, ഒരാൾക്ക് തൗഹീദങ്ങ് മികച്ചു വന്നിരിക്കുക, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ കയ്യിലാണ്, ഒമിനു അല്ലാഹുവിൽ നിന്നുള്ളതുമാണ്. അപ്പോ സൃഷ്ടികളിൽ ഒരാളോടും ഓൻ ദേഷ്യം പൊക്കൂല. ചോറിങ്ങനെ വെച്ചാ നിക്ക, അപ്പോഴാണ് വേറെ ചങ്ങായി അത് തട്ടിക്കൊണ്ടായത്. അപ്പൊ എന്നാ മനസ്സിലാക്ക, ഒരു ഉർദുവിലെ ഒരു പ്രോവർബ് ഉണ്ട്, കാനേ കാനേ ദാനേ ദാനേ പർ ലിക്കാഹേ കാനേ വാലേ കനാം. ഓരോ ധാന്യമണിയിലും അതേ തിന്നുന്ന ആളുടെ പേര് എഴുതി വെച്ചിരിക്കുക. നമ്മളൊക്കെ ചിലപ്പോ ചില സാധനങ്ങളൊക്കെ വെറുതെ കൊടുന്നാലേ അത് ആർക്കാ കിട്ടലെന്നറിയോ, ഏതോ അതിഥിക്ക്. മനസ്സിലായില്ലേ, അവിചാരിതമായി ഒരാൾക്കാണ് അള്ളാഹു തആല തിരിച്ചിട്ടുണ്ടാകാൻ അവൻ കണ്ടിട്ട്. ആ അപ്പൊ അത് ആ രീതിയിൽ കണ്ടാ മതി, അള്ളാന്റെ കള്ളാഹ് എത്രയാണ് എന്ന് മനസ്സിലാക്കിയാ മതി. ആ ഒരാളാണ് വില ഇത് യഥാഹും, കാരണം ഇവൻ അവരെയൊക്കെ കാണുന്നത് കീഴ്പ്പെടുത്തപ്പെട്ടവരായി കൊണ്ടാണ്, ഓന്റെ കുദറത്തിന്റെ പിടുത്തത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. കള്ളന് കക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ല. കള്ളൻ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കുന്നത് കക്കുന്നതിലൂടെയാണ്. മാമിൻ ദാബത്തിൻ ഫർലി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ യഅലമു മുസ്തഖറഹ വ മുസ്തൗദഹ. കള്ളനത് കക്കേ നിവൃത്തിയുള്ളൂ, ഓൻ അള്ള കണക്കാക്കിയതാ. അങ്ങനെ വെച്ചാൽ മതി, അപ്പൊ അതിന് പോകാൻ വിചാരിച്ചു ഓന് കിട്ടട്ടെ. ആ എഴുതുന്ന ആളുടെ പേന, ആ പേന കൊണ്ട് ജഡ്ജ് ചെയ്താ ഇവനിക്ക് എന്താണെന്നറിയോ, ജീവ വരെയെന്ന ശിക്ഷയാണ്. അതിനാ പെണ്ണിനോട് വെറുത്തിട്ട് കാര്യമില്ലല്ലോ. ഏയ് അത് എഴുതിയ ആളോടല്ലേ വെറുപ്പുണ്ടാകട്ടെ, പെണ്ണ് അതിൽ എന്താ വെറുതെ എഴുതുന്ന സാധനല്ലേ പെണ്ണ് കടലാക്കും. ഒരാളാവുന്നത് വക്കാൻ മലിക്കുന്നൊരു രാജാവ് ഒപ്പുവെച്ചിരിക്കുന്നു, അവന്റെ പെരടി വെട്ടണം എന്നതിന്റെ അടിയിൽ രാജാവിന്റെ ഒപ്പുണ്ട്.
അവിടെയും പേനയോടല്ല ദേഷ്യം വെക്കുന്നത്. അപ്പോ ഓ ദേഷ്യം വെക്കൂല ആരാമൻ ഒരുവനോട്. അവന്റെ ആടിനെ അറുക്കുന്നു, അല്ല തീയപ്പൂത്തു അവന്റെ ഭക്ഷണമായി അറുക്കാൻ വെച്ച ആടാണ് അതിനെ അറുക്കുന്നു. അത് ചത്താൽ ആരോട് ദേഷ്യപ്പെടുന്നില്ലല്ലോ. ചെന്നായ പിടിച്ചെന്തായാലും ദേഷ്യപ്പെടുന്നില്ല. ആട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓനിക്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കള്ളന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ ചെന്നായക്കുള്ളതെന്നല്ല റസൂൽ തന്നെ പറഞ്ഞത്. ഏയ്, അപ്പൊ അതുകൊണ്ട് ചെന്നായ പിടിച്ചാലും വെറുക്കാറില്ല എന്നതുപോലെ ഒരു മനുഷ്യൻ കൊണ്ട് ചെന്നായക്ക് പകരം ഇത് കാലി നായകളാറുണ്ട്. കാരണം അവൻ കാണുന്നു ആദമിനെ കാണുന്നു, വൽ മൗത്ത ചാകലിനെയും കാണുന്നു, അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ ഓനിക്ക് ദേഷ്യം പോകുന്നതാണ്, തൗഹീദിന്റെ ആധിക്യം കൊണ്ട് ഓന്റെ ദേഷ്യം പോകുന്നതാണ്. ഈ ഭക്ഷണം അല്ല നമുക്ക് കണക്കാക്കിയിട്ടില്ല. മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂച്ച വന്ന് കാണാൻ കൊണ്ടുപോകുന്നത്, അല്ലെ കോഴിന്റെ കുറവ് ഇങ്ങനെ വെച്ചത്, കോഴി പൂച്ച കണ്ടു കോഴിന്റെ കുറവ് വെച്ച അപ്പോഴും അത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണകളെ കൊണ്ടുപോകുന്നതാണ്. അവൻ കാണലാണ് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഓനിക്ക് ഏതാണോ ഹയറായതെങ്കിൽ അത് മാത്രമാണ് അള്ളാഹു കണക്കാക്കുക. ചിലപ്പോൾ ഹയറാവുന്നതാണ് ഈ മറന്നി അയാളെ രോഗത്തിലാവും, വിശപ്പിലാവും, മുറിവിലാവും, തന്റെ കത്തിലാവും. അപ്പോ ദേഷ്യപ്പെടുകയില്ല. ശുരകനെയോ അതല്ലെങ്കിൽ കൊമ്പ് വെക്കുന്നവനെയോ വെറുക്കാത്തത് പോലെ അവനക്കറിയാ ഇതിലാണ് ദുഷിച്ച രക്തങ്ങൾ പോകുമ്പോഴേ നമ്മളെ രോഗം മാറുള്ളൂ എന്നറിയാം. അതുകൊണ്ടാണ് അപ്പോ ഈ നിലയിൽ നോക്കുമ്പോൾ വയറും മഹാലിൻ ദേഷ്യം വരാതെ ജറൂറിയായ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ പോലും ഏതുണ്ടാവില്ല ദേഷ്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യണ്ട്, വലബത്ത് തൗഹീദി തൗഹീദ് മികക്കുക എന്നുള്ളത് ഈ പരിധി വരേക്ക് ഇന്നമാതക്ക് ഒരു അതാകുന്നതാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ പിണർ പോലെയാകുന്നതാണ്. വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. സാധാരണ ആളുകൾക്കൊന്നും അങ്ങനെ ഒന്നുമില്ല. ആമ്പുക്കര അപ്പ പിടിക്കും നമ്മളെ ചോറ് പട്ടിണി കിടന്ന നേരം ചോറ് എന്നാണ് നേരത്തെ ഓരോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ വ്യത്യസ്തമായ അവസ്ഥകളിൽ അത് വാലിബായി കൊണ്ടിരിക്കും. കവർന്നെടുക്കുന്ന പറ്റിയെടുക്കുന്ന ചില അവസ്ഥകളിൽ അത് വാലിബാവുമെങ്കിലും വരാത്തത് അത് എപ്പോഴും തായ്മായി നിന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഹൃദയം അടങ്ങുന്നു ഇലയിൽ തിരിഞ്ഞു നോക്കുന്നതിലേക്ക്, ഇലൽ വസായിത്തി മാധ്യമങ്ങളിലേക്ക്, പ്രകൃതിപരമായി. എന്നാലും ആ കള്ളനത് കൊണ്ടുപോയല്ലോ. അതിൽ നിന്നും എനിക്ക് ഇന്ത്യ പാഴ് ചെയ്യാൻ കഴിയില്ല. പണ്ടൊരു മോലിയേറെ ഇഞ്ചി കട്ട് വേറൊരാള്, രണ്ടാളും എനിക്കറിയാം, മോലിയേറെ അറിയാം, കട്ടവനെ അറിയാം, മനസ്സിലായി. കാരണം മോലിയേര് ഹോട്ടലിൽ ഇങ്ങനെ ചായക്കടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയാം, അഞ്ച് തിരാ ഇഞ്ചി ഉണ്ടായിരുന്നു. ഏ, അതിപ്പോ ഇന്നലെ കാണില്ല, രാത്രി ആരെ കട്ടുണ്ടിപ്പോ. അപ്പൊ കട്ട ചങ്ങായി പറയാം, മോലിയേരെ അത് അരക്കിലൊരയിൽ കുറവായിരുന്നു. ഏയ്, അരക്കിലൊരയിൽ കുറവായിരുന്നു. അതിന് ഇത് എപ്പോഴും തസമുറാവുന്നതെങ്കിൽ, ഒരു മനുഷ്യൻ എപ്പോഴും അങ്ങനെ ചിന്ത വരാണെങ്കിൽ അത് അല്ലാഹു റസൂലിനല്ലേ തസമുറാകേണ്ടിയിരുന്നത്. റസൂല ദേഷ്യപ്പെട്ടിരുന്നല്ലോ. തങ്ങളുടെ രണ്ട് കവിളുകൾ ചുമക്കുന്നത് വരെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞില്ലേ, അല്ലാഹുവേ അന ബഷർ, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ദേഷ്യമുണ്ടാവുന്നതാണ്, മനുഷ്യന് ദേഷ്യമുണ്ടാവുന്നത് പോലെ. അപ്പൊ ഏതൊരു മുസ്ലിമും അവനെ ചീത്ത പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവനെ ലേനത്തെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അടിച്ചിരിക്കുന്നു, എന്നിൽ നിന്നത് അവനെ കാക്കണേ. സലാത്തും കുർബ, സലാത്തും കുർബ താക്കട്ടെ.
ഞാൻ നിങ്ങളിൽ നിന്ന് എഴുതാം നിങ്ങൾ പറഞ്ഞതെല്ലാം ദേശ സംബന്ധമായ പ്രിയ സംബന്ധമായ ഒക്കത്തുപനി എഴുത് അള്ളാഹുവാണ് സത്യം എന്ത് മാത്രമേ പുറപ്പെടുകയുള്ളൂ ഹക്ക് മാത്രമേ പുറപ്പെടുകയുള്ളൂ ആ മിൻഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐതിയിൽ നിന്നല്ല ഹക്ക് മാത്രമേ ഉണ്ടാവുന്ന സൂചിപ്പിക്കും ആ അപ്പോഴും എന്ത് പറഞ്ഞില്ല എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലാന്ന് പറഞ്ഞില്ല മനുഷ്യനായാൽ എന്തുണ്ടാവും ദേഷ്യം ഉണ്ടാവും ആ പക്ഷേ റസൂൽ എന്താ പറഞ്ഞത് ഗളബ് എന്നുള്ളത് പുറപ്പെടുവയില്ല അതിനർത്ഥം ഞാൻ ദേഷ്യത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കൂല എന്നാണ് ഒരിക്കൽ ആയിഷാറിലെ കാര്യം ദേഷ്യം പിടിച്ചു അപ്പൊ റസൂൽ ആയിഷയോട് ചോദിച്ചു അനക്ക് എന്താടി അന്റെ ചെയ്താൻ വന്നോ ചോദിച്ചു നിങ്ങൾക്ക് ചെയ്താനൊന്നും ചോദിച്ചു ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാ അവനിക്കെതിരെ എനിക്ക് സഹായം തന്നിരിക്കുന്നു അങ്ങനെ ചെയ്താ മുസ്ലിം ആയിട്ട് ഇല്ല നല്ലത് കൊണ്ട് മാത്രമേ കഴിക്കുള്ളൂ ആയിഷാമിന് ദേഷ്യം പിടിച്ചു വെച്ചാണ് ഏ എന്താടി എന്റെ ചെയ്താ വന്നോ നിനക്ക് ചെയ്താനൊന്നും ഇല്ലേ ആ എനിക്കും ചെയ്താലും എന്റെ ചെയ്താ എന്റെ ചെയ്താബിന്റെ ഷെയ്ത്താനി എന്നാണ് ആ പിശാരി ഷെറിന്റെ മേൽ എന്നെ പ്രയത്നിക്കുകയില്ല ആയിരുന്നു പറഞ്ഞു റസൂലുള്ളായിരുന്നു ലായ അഗലുബിൽ ദുനിയാ ദുനിയാവിന് വേണ്ടി ദേഷ്യപ്പെടുമായിരുന്നില്ല ദേഷ്യം പിടിപ്പിച്ചാൽ ഒരാളൊന്നും അറിയുകയില്ല ആ ദേഷ്യത്തിൽ നിന്നും നിൽക്കൂല്ല ഹക്കായോ അതിനു വേണ്ടി സഹായം നേടുന്നത് വരെ ഹക്കിന് വേണ്ടിയാണ് തങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നത് അള്ളാഹുവിനിക്ക് വേണ്ടിയാണ് അളവ് എങ്കിൽ തിരിഞ്ഞു നോക്കലാൻ ഇലൽ വസായിത്തി മാധ്യമങ്ങളിലേക്ക് അയൽജുമല മൊത്തമായും കൊണ്ട് എന്നല്ല കുല്ലുമൻ എല്ലാ ഓരോനും യഹ്ലുബോ ദേഷ്യം വെക്കുന്നു അലാമൻ ഒരുവനാണ് യഹ്ലുബോ എടുക്കുന്നു ലറൂറത്തെ കൂത്തി അവന്റെ അനിവാര്യമായ ഭക്ഷണം അവന്റെ ആവശ്യങ്ങളും അവന്റെ ദീനിൽ അനിവാര്യമായ മിന്നായ കൂട്ടില്ലെന്ന് വൈനമാളമില്ല ആ ദേഷ്യം എന്തിനു വേണ്ടിയുള്ളതാ അള്ളാഹുക്ക് വേണ്ടിയുള്ളതാണ് ഇനി ഇപ്പൊ എനിക്ക് സജ്ജിതൊക്കെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിടി ചോറ് കിട്ടാൻ ഞാൻ നടക്കൂല ഈ ചങ്ങായി സ്വീപ്പാക്കിയാലോ എന്നാ അപ്പോ അതിൽ നിന്ന് വേറെ വിരിയാന്നുള്ളത് കഴിയില്ല പക്ഷെ അസുര അളവ് അളവ് തന്നെ ഇല്ലാതെയാകും കാര്യത്തിൽ തന്നെ ഹൃദയമായാൽ വ്യാപൃതനായാൽ കൊണ്ട് അമ്മിന്നു ഇതിനേക്കാൾ മുഖ്യമായൊരു ലഹൂറി കൊണ്ട് വിശക്കണ നേരാ ഭക്ഷണം കഴിക്കാതിരുന്നത് അപ്പൊ വേറെ ആളും കഴിച്ചു ഓനക്ക് ദേഷ്യമൊന്നുമില്ല കാരണം ഓനക്ക് വേറെ ഷുഗറുണ്ട് കല്യാണമാണ് അതിന് മറ്റുള്ളങ്ങനെ സ്വീകരിക്കുകയൊക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ടാക്കാം ആ അപ്പൊ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവൂല ദേഷ്യത്തിന് ഇടം ഉണ്ടാവുകയില്ല ഒരു വേറൊന്നും വേണ്ടി കൽബ് മുഴുകുക എന്നുള്ളത് വിവാഹത്തിൽ മുഹിമ്മാത്തി ചില മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് അതല്ലാത്തത് കൊണ്ടുള്ളതായിരിക്കുന്ന ബോധത്തെ അത് തടയുന്നു നമ്മൾ ഒന്നിൽ മാത്രം മുഴുകി നിൽക്കുക മുന്നിൽ കൂടി ആരൊക്കെ നടന്നു ചോദിച്ചാൽ അത് പോലും കാണൂല ഇത് ഏതുപോലെ എന്നറിയോ സൽമാൻ എന്നവർ ചീത്ത പറയപ്പെട്ടപ്പോൾ സൽമാൻ വാരിസി സൽമാൻ ആരോ ചീത്ത അറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ മീതാനികൾ ഭാരം കുറവാണെങ്കിൽ മിമ്മ തപ്പു നീ പറയുന്നതിനേക്കാൾ മോശമാണ് ഞാന്
അല്ല എന്റെ മീതാണ് ഭാരമായതാണെങ്കിൽ നീ മാത്രൂ നീ പറയുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്താ ഏ പട്ടിയെ പട്ടിയനാ പറയുന്നത്, ഹിമാറെ പട്ടിയനൊക്കെ പറയുന്നത്. അപ്പോ മുമ്പ് പറയണ്ട അറിയോ, എന്റെ മീനാന് ലഘുവായതാണെങ്കിൽ ഞാൻ പട്ടിയല്ല, അതിനേക്കാളും മോശം. എന്തായാലും അല്ല എന്റെ മീതാൻ നേരത്തെ നല്ല ഉഷാറാണെങ്കിൽ ജീ പറഞ്ഞു എനിക്കൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. അതൊരു ആ അവസ്ഥയ്ക്ക് എത്തണം. എന്തായാലും ആ അയാളുടെ സൽമാൻ ഫാരിസിയുടെ അമ്മ തിരിക്കപ്പെട്ടതായിരുന്നു, ഇതെല്ലാഹറത്തെ ആഹറത്തിലേക്ക് മാത്രം തിരിക്കപ്പെട്ടതായിരുന്നു. ചീത്ത കൊണ്ട് അവരുടെ കൽബിനിക്ക് യാതൊരു പ്രതിഫലനവും ഉണ്ടായില്ല. അതുപോലെ തന്നെ എന്ന ഒരു ചീത്ത പറയപ്പെട്ടു, പറഞ്ഞു അത് നീ പറഞ്ഞതൊക്കെ അല്ല കേട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ അടുക്കലെ അക്കബത്തിനൊരു കടമ്പയുണ്ട്, ആ ഞാനതിനെ മുറിച്ചു കടന്നാലയ്യോ നീ മാത്രപ്പോ നീ പറഞ്ഞോളൂ, എനിക്കൊരു പ്രശ്നമല്ല. എനിക്കെങ്ങാനും അത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മാനശർമ്മി മാത്തപ്പോ നീ പറയുന്നതിനേക്കാൾ ശർണ പോത്തേനാ പറഞ്ഞത്, എടാ പെരുമ്പോത്തേനാ. അപ്പൊ പറയാ അവിടെ ഉണ്ടൊരു കടമ്പ, അത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പെരുമ്പോത്തല്ല ഡബിൾ പെരുമ്പോത്ത. അതേ സമയത്ത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞാൽ അവൻ ജിമ്മ പോത്തോ എനിക്ക് ഒരു വിഷയമൊന്നും ഇല്ല. ഒരാള് സിദ്ദീഖനെ ചീത്ത പറഞ്ഞു, എടാ ചങ്ങായി എനിക്ക് അത്രല്ലേ കിട്ടിയിട്ടുള്ളൂ, അള്ളാഹു പേല ഇന്ത്യയിലൊന്നും മറച്ച് വെച്ചൊക്കെ ഇതിനേക്കാളുണ്ടല്ലോ. ഏത് അതിപ്പോ എന്താണെന്നറിയോ, സിദ്ദീഖനെ മഷ്ഹൂറായിരുന്നു, പിന്നതൊരു നോക്കൽ കൊണ്ടു തന്റെ നഫ്സിന്റെ വീഴ്ചനെ പഠിച്ചോന്നെ ഞാൻ തസവിയുടെ അത്ര കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ടോ, അറിയേണ്ട പ്രകാരം പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള ആശങ്കയിലാണ് സിദ്ദീഖന്നവരത് പറയുന്നത്. അപ്പോൾ അവനോട് ദേഷ്യം വെച്ചില്ല, വേറെ ഒരാൾ ഇദ്ദേഹത്തെ നുസാനിലേക്ക് ചേർത്തു എന്നത് കൊണ്ട് ഒരു വേഗമില്ല, ഞാൻ നുസാൻ തന്നെയാണ് ഉള്ളത്. കാരണം ആ ആള് സ്വന്തം നഫ്സിലേക്ക് നുസാന്റെ കണ്ടുകൊണ്ടാണ് നോക്കുന്നത്, അത് അവരുടെ മധുര വളരെ മഹാത്മ്യമായതിനു വേണ്ടിയാൾ. ഒരു പെണ്ണ് മാലിക് ബിദീനാനോട് പറഞ്ഞു, ലോകമാന്യ മുസ്ലിം മുസ്ലിയരെ ലോകമാന്യക്കാരനായ മുസ്ലിയരെ അപ്പൊ മൂപ്പര് പറഞ്ഞു കേക്കണ കഥ ധ്യാനക്ക് മാത്രം നിന്നെ ശരിക്കും മനസ്സിലായിട്ടുള്ളു. ഏയ് വെക്കാനോകാരം മഷൂല, അപ്പൊ ഇദ്ദേഹം ശൂലായ പോയുണ്ട്, അദ്ദേഹത്തിൽ നിന്നും നബി ചെയ്യണം ആപത്തെ റിയായി, റിയാലിന്റെ ആപത്തിനെ നബി ചെയ്യണം ഞാൻ ചിരിക്കാണ്. ഇപ്പോഴും ഉണ്ട് എനിക്ക് കുറച്ച്, അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞത് വളരെ ശരിയാ. രണ്ട് നഫ്സിന്റെ മേ ഇൻകാർ ചെയ്യുന്നത് കൊണ്ടും ആ യുദ്ധയോഷ്ണയപ്പാൻ ഇട്ട് കൊടുക്കുന്നതായ ഒന്നേ ഫലം ജവല ബിലിമാ നുസ് പേര് ഈ ചേർക്കപ്പെട്ടതായ ഒന്നിലേക്കിന്റെ പേര് ദേഷ്യപ്പെട്ടില്ല. ഒരാളെ ഇമാം ഷാഫിയെ ചീത്ത പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ അതെനിക്ക് പൊട്ടിരുന്നു. അല്ല നീ കാതിബാണേ, ഞാൻ കാതിബാണെങ്കിൽ ഇഞ്ചി കാതിബാണേ അതെന്റെ പൊട്ടി എങ്ങനെയാണ് എത്തില്ല. ഈ പറഞ്ഞ വാക്കുകളൊക്കെ അറിയിക്കുന്നതാണ് ഇവർക്ക് ദേഷ്യം ഉണ്ടായിട്ടില്ല എന്ന്, അവരെ കൽബുകൾ ശുഖലായതിനു വേണ്ടി മുഹിമ്മാത്തി ദീനിയും അവരെ ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട്. എന്നാൽ ഇതിനിക്ക് സാധ്യതയുണ്ട് അയ്യപ്പൂനായിരിക്കാതായിരിക്കാം, അവരുടെ ഹൃദയങ്ങളിൽ അത് പ്രതിഫലനം ഉളവാക്കിയിട്ടുണ്ട്, അവരത് കൊണ്ട് ശൂലായിട്ടില്ല. വ്യാപൃതമായിരിക്കാൻ വിമാ ഒന്നുകൊണ്ട് അവരുടെ ഹൃദയത്തിന് മികച്ചതായിരിക്കാൻ. അപ്പോൾ കൽബ് വ്യാപൃതമാകലാവുന്നത് ചില മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട്, അത് ബഹീദല്ല യംന ഹൈജാനൽ ഖൽബി, ദേഷ്യത്തിന്റെ ഇളരി വരലിനെ തടയുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചില നഷ്ടപ്പെടുമ്പോൾ.
അപ്പോ ഇത്തസർവറു ചിന്തനീയമാണ് ദേഷ്യമില്ലാതിരിക്കുഹിമ്മി ഒന്നുകിൽ കൽബ് വളരെ മുഹിമായ കാര്യം കൊണ്ട് ഷൂലായതിനു വേണ്ടി അല്ലെങ്കിൽ തൗഹീദിന്റെ നോട്ടം അത്രയും മികച്ചതായതിനു വേണ്ടി അല്ലെങ്കിൽ മൂന്നാമതൊരു കാരണത്തിന് വേണ്ടി അവനിൽ നിന്ന് ഇഷ്ടം വെക്കുന്നത് ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുമായുള്ള അവന്റെ സ്നേഹത്തിന്റെ പരമാവധി കെടുത്തി കളയുന്നതാണ് അവന്റെ ക്രോധത്തെ. അപൂർവ സന്ദർഭങ്ങളിൽ അങ്ങനെയും ഉണ്ടായിരിക്കാം. ഈ പറഞ്ഞത് കൊണ്ട് മനസ്സിലായിരിക്ക, ദേഷ്യമാവുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഹൃദയത്തിൽ നിന്ന് ദുനിയാവിനോടുള്ള സ്നേഹത്തെ മായ്ക്കുക എന്നുള്ളതാണ്. അത് ദുനിയാവിന്റെ ആപത്തുകൾ അറിയുകൊണ്ടാണ് വാഴിയാതിന്റെ നാശത്തെയും വരാൻ പോകുന്നുണ്ട്. ആ വൈശിഷ്ട്യങ്ങളുടെ സ്നേഹത്തെ പുറപ്പെടുത്താൽ കൽബിൽ നിന്ന് അസ്ബാബിൽ ഖലബി ദേഷ്യത്തിന്റെ മിക്ക കാരണങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതാണ്. മായ്ച്ചു കളയാൻ കഴിയാത്ത ഒന്ന് അതിനെ പൊട്ടിക്കാൻ കഴിയുന്നതാണ്, അത് ദുർബലപ്പെടുത്താനും കഴിയുന്നതാണ്. അപ്പൊ ദേഷ്യം ദുർബലമാവുന്നതാണ് അത് കാരണത്താൽ അതിനെ പ്രതിരോധിക്കൽ എന്നുള്ളത് എളുപ്പമാവുന്നതാണ്. അതെ, അള്ളാഹുവിനോട് ഞാൻ അർശുള്ള തൗഫീഖ് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ ലുത്ഫ് കൊണ്ട് കറന്നുകൊണ്ടും എല്ലാ വസ്തുവിനും കഴിവുള്ളവരാണ്.